എയർ കണ്ടീഷനാണ്, ആംബിയൻസ് ഒക്കെ ഇവിടെ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്താ വെച്ചാൽ, ഈ നാടനും മറ്റും കൂടി മിക്സ് ആയിട്ടേ നമുക്ക് ഇതെല്ലാം കൂടി വായിച്ചെടുക്കാൻ ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ ആദ്യം ഒരു വെള്ളം പറയട്ടെ, എൻ്റെ ഇതായിച്ചിട്ട് വയ്യ, ഒന്ന് റിഫ്രഷ് ആയതിന് ശേഷം നമുക്ക് നോക്കാം. ഓറഞ്ച് ആണെങ്കിലും വാട്ടർ മെലൺ ജ്യൂസ് രസമുണ്ട്, നല്ല ഫ്രഷാണ്, പ്യുവർ ഫ്രഷാണ്. ഓറ മധുരമിട്ടില്ല അല്ലേ. കാന്താരി ഫിഷ്, ഭാഷയാണ് ഫിഷ്, അറിയാലോ ഭാഷ ഫിഷ്. അത് ഇങ്ങനെ തന്നെ വരിക, ഏത് വേദം സ്റ്റൈലിൽ നമുക്ക് മസാല കൂട്ടിയാലും അതിൻ്റെ മസാല റിഫ്ലക്ട് ചെയ്യുന്ന തന്നെ മീനാണ്. ഒരു ഓംപ്ലേറ്റ് ഒക്കെ കഴിക്കില്ലേ, അതേപോലെ ഫീല ഫസ്റ്റ് ചെയ്തു. നല്ല ബട്ടറിയാണ്, നല്ല ബട്ടറി ഫിഷാണ്, നല്ല ഓവറായിട്ട് നേരിയ ഒന്നുമില്ല, മൈൽഡ് ടേസ്റ്റാണ്. കാന്താരി എന്നൊക്കെയാണ് പേരെങ്കിലും നാടൻ ടേസ്റ്റ്, ഈ വെളിച്ചെണ്ണ ഉള്ളി അതിൻ്റെ ടേസ്റ്റൊക്കെയാണ് പുറത്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് മെക്സിക്കൻ ബീഫും പിന്നെ ഒരുത്തരം ഫ്രൈഡ് റൈസ് എന്തോപോലത്തെ സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതാണ് മെക്സിക്കൻ ബീഫും റൈസും കോമ്പിനേഷൻസിലെ ഒരു സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത്. സ്മെല്ല് വിനെഗർ സ്മെല്ലുണ്ട്. അയ്യോ സോറി, ഇത് മെക്സിക്കൻ പേര് വന്ന് എന്തുകൊണ്ടൊക്കെ പറയില്ല, ഒരു ഇൻഡോ ചൈനീസ് സ്റ്റൈലാണ്. സംഭവം ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റില്ലാന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ പേരിൽ ഞാൻ ചെറുതായിട്ട് വന്നേ തേക്കപ്പെട്ടു. ഓയസ്റ്റർ സോസോ അങ്ങനത്തെ എന്തോ സോസ് സോർട്ട് ചെയ്ത് പോലുണ്ട്, പിടിക്കിട്ടില്ല. നമുക്ക് അറിയാത്ത കാര്യം അറിയുമെന്ന് പറയണ്ട, പക്ഷെ മെക്സിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഇൻഡോ ചൈനീസാണ്. പാത്രം ഇഷ്ടപ്പെട്ടതിന് ശബ്ദം കിട്ടും. ഇഷ്ടം ഞാൻ പറഞ്ഞേ, വായിക്ക് വെക്കണതിന് മുമ്പ്, സോറി കൈ എന്നെ നടക്കുള്ളൂ, വായിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഓംലെറ്റ് ടേസ്റ്റ് ആയിരിക്കാം. നല്ല ലൈറ്റ് ഫിഷ് ഉണ്ടോ, കാന്താരിയുടെ ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നു. ആദ്യം കൂടി ജ്യൂസാറ പറ്റി പറയാം, ജ്യൂസാർ കണ്ട് പെർഫെക്റ്റ് ആണ്, അതിൽ ഫ്രൂട്ട് മാത്രമാണെന്ന് തോന്നുന്നു. ഓറഞ്ച് ജ്യൂസ് സ്പെഷ്യൽ ആയിട്ട് മധുരം തന്നെ തുള്ളി ഇട്ടിട്ടില്ല, പക്ഷെ നല്ല രസം. തീരുമാനേ, കോട്ടയം കമ്പനിയിൽ നമ്മൾ സാധനം കഴിച്ചു, രണ്ട് സുലൈമാനി ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്. നമ്മൾ ഒന്നും പറഞ്ഞതല്ല കേട്ടോ, നമ്മളെ ഒന്ന് ചായ കുടിക്കാൻ മുട്ടിയിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ചായ തന്നു, പാഷൊന്നും മേടിച്ചില്ല. നമ്മളിനി ജസ്റ്റ് ഒരു റൗണ്ട്, ചെറിയൊരു റൗണ്ട് ഇവിടെ എടുക്കാണ്ട്. നമ്മളിപ്പോൾ എറണാകുളത്ത് പാലാത്ത് ഷമീർ ഭായി എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ, പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞത് ഓമനാപ്പോൾസ് പ്ലം കേക്ക് നല്ല ഫേമസ് ആണ് ഇവിടെ. പുള്ളിക്കാരൻ നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചു, നമ്മളിവിടെ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പോയി പെട്ടെന്ന് വാങ്ങിയിട്ട് ഒരു കിലോ വാങ്ങിയിട്ട് നമുക്ക് വിട്ടുവിടാം. റിച്ച് പ്ലം അല്ലേ, പിന്നെ ഞാൻ അവിടെ കണ്ടത് ഓറഞ്ച് അല്ലേ, ബോക്സിൽ വരുന്നുണ്ട് ടിന്നിൽ വരുന്നുണ്ട്. ടിന്നിലാണ് ഞാൻ വാങ്ങിച്ചത്, 100 രൂപ എക്സ്ട്രാ കൊടുക്കണം. നമുക്കറിയാലോ ബൈക്കിൻ്റെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉടഞ്ഞു പോയത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടുത്തെ വാഗമണിലേക്ക് യാത്ര പുറപ്പെട്ടു, അപ്പം നമ്മൾ ഈ ബോക്സ് ചെത്തുമ്പോൾ വീട്ടിൽ പോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ച് നോക്കിയത്. ഒമ്മനാപ്പോൾ കേക്ക് പൊട്ടിച്ചിട്ടില്ല ഇതുവരെ, പൊട്ടിച്ച് നോക്കട്ടെ. ഇത് വുഡ് ഫയർഡ് ഓവനിൽ ബേക്ക് ചെയ്യാനാണ്, ക്രിസ്മസിന് മാത്രം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. നല്ല റിച്ച് കളറാ, ഫ്രഷീല. നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വേറെ കേക്ക് പ്ലം കേക്ക് ആണെങ്കിൽ പൊടിയൂല, ഇത് പൊടിയാണ്, അതൊക്കെ ബെറ്റാണ്, എല്ലാം ബൈൻഡ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ കോട്ടയം കമ്പനിയിൽ നിന്ന് നമ്മൾ ഫുഡും കഴിച്ച് ഓമനാപ്പോൾ നിന്ന് കേക്കും മേടിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്. നമ്മുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ വാഗമൺ ആണ്. ഗൂഗിൾ മാപ്പ് പറയുന്നത് ഇനിയും 1 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടെന്നാ, ഏകദേശം സന്ധ്യ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ പാല കവർ ചെയ്തതോടു കൂടി പിന്നെ നമ്മൾ ഹൈവേ ഒക്കെ വിട്ട് നമ്മൾ മലൻപാതകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു, അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു, കാരണം ഭയങ്കര ഷേക്കിംഗ് വരുന്ന പോലത്തെ ലൈറ്റും കുറവായിരിക്കും. രാത്രി പോയി, ആംബിയൻസ് കാണിക്കാൻ പറ്റൂല. എത്തിയത് കുറച്ചു നേരമായി, ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു, ഏകദേശം ഒരു 7-7.5 ആയപ്പോൾ നമ്മൾ റൂമിലെത്തിയത്. ഇവിടെ ലൈറ്റ് ഉള്ളു, പിന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ബുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് സോസ്റ്റ് ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളല്ലാത്ത ഒരുപാട് റൈഡേഴ്സ് താഴത്തുണ്ട്, അപ്പോൾ അതും വലിയ സന്തോഷം. നമ്മൾ റൈഡേഴ്സൊക്കെ കാണാൻ പറ്റും. 8:30 ആകുമ്പോൾ താഴെ എന്താ ക്യാമ്പ് ഫയർ ഒക്കെ നടത്താമെന്ന് പറയുന്നുണ്ട് ഹോസ്റ്റലിൽ.
നമ്മൾ കുളിച്ച് ജസ്റ്റ് ഒന്ന് വേഗം റിഫ്രഷ് ആവട്ടെ, എന്നാലും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ കുറച്ച് ചെയ്യാണ്ട് കുറച്ച് എന്താ വെച്ചാൽ എന്താ പറ്റിയ വഴി നമ്മൾ ഏകദേശം ഇവിടെ എത്താൻ ഒരു 20 കിലോമീറ്റർ ആയപ്പോൾ മഴ അങ്ങ് പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ റെയിൻകോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നനഞ്ഞു വന്നല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന്, നമ്മൾ റെയിൻകോട്ട് കൊണ്ടുപോകാത്തോണ്ട് മഴ ഉണ്ടാവില്ല. പിന്നെയും പ്രത്യേകിച്ച് കട്ട വെയിലത്ത് നമ്മൾ ഫുൾ റൈഡ് ചെയ്തു അവിടെ കണ്ടല്ലോ നമ്മുടെ വീഡിയോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ മെയിൻ ബാഗിലെ വെച്ച് മെയിൻ ബാഗിൽ കവറിൽ പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ മറ്റേ റെയിൻ കവർ ഇട്ടിരുന്നു. അതൊക്കെ എടുത്ത് പുറത്തൊക്കെ എത്തി എല്ലാം ഇട്ട് വരുന്നു. പോയിട്ട് കുറച്ചങ്ങ് നനഞ്ഞു ഷൂ ആയാലും നമ്മുടെ ഡ്രസ്സ് ആയാലൊക്കെ. അപ്പം അത് ഉണങ്ങാതെ നമ്മുടെ ഈ ഇതിൻ്റെ മുകളിൽ ഗ്രില്ലിൻ്റെ മുകളിൽ ഇട്ടു. എനിക്ക് തോന്നുന്നു നല്ല കിട്ടിയ ആംബിയൻസ് ആണ് ഇവിടെ. കാരണം വെച്ചാൽ നമുക്കിപ്പം കാണാൻ പറ്റും ഇവിടെ കണ്ടോ, അവിടെയൊക്കെ ലൈറ്റ് ആണ്, ഇവിടെ മലകളാണ്, ഇവിടെ ഒന്നും ഇതിൻ്റെ ഇടയിലൊന്നുമില്ല. നല്ല വ്യൂ ആണ്. പിന്നെ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞാൽ തണുപ്പിന് ഓവർ തണുപ്പൊന്നുമില്ല. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 25 ഡിഗ്രി നല്ല തണുപ്പില്ലൊരു റൂമിൽ നിന്ന് അങ്ങോട്ട് അത്രേ ഉള്ളൂ. പിന്നെ നോക്കട്ടെ, ഞാൻ അത്യാവശ്യം ഹോസ്റ്റലിൽ നമുക്ക് രാവിലെ കാണിക്കാം. കാരണം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് എന്തൊക്കെയാണ് നല്ലതെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചത്. ഓക്കെ, പിന്നൊരു കാര്യം, ഡിന്നർ ഞാൻ ഒന്നും കഴിക്കണില്ല കേട്ടോ. നമ്മൾ കോട്ടയം കമ്പനിയിൽ നിന്ന് കഴിച്ചിട്ട് കയറിയാണല്ലോ. പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് ഒന്ന് ചായ കുടിച്ചു, ഒരു ചായയും ഒരു പഴംപൊരിയും കഴിക്കുന്നു. ഏതാ സ്ഥലം ഒന്നും കൂടി ഓർമ്മല്ല. അത് കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, വേണ്ടാന്ന്. ഞാൻ ചായ ഓർഡർ ചെയ്തില്ല, ചായ കിട്ടിയാൽ ചായ കുടിക്കും. നമുക്കിപ്പോൾ ചായ കുടിക്കാൻ പറ്റുള്ളൂ. ക്രിസ്മസ് ആണ് നാളെ, എല്ലാവരും ആഘോഷിക്കുകയാണ് അവിടെ. അപ്പുറത്തൊക്കെ കുറേ റിസോർട്ടുണ്ട്, അവിടെ കുറച്ച് വിളി കേൾക്കുന്നുണ്ട്. നമ്മുടെ ആഘോഷം എങ്ങനെയാണ്, ഫുഡ് കഴിച്ച് തിന്നിട്ട് അറുമ്പാദിക്കുക. ഏതായാലും എത്തിയപ്പോഴേക്കും 8 മണിയൊക്കെ ആയിക്കണ്ട്. പിന്നെ നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ 8:30 മണിയായി. നമ്മളങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ അപ്സ്റ്റേഴ്സിൻ്റെ ഒരു സെറ്റപ്പാണിത്. നമുക്ക് എത്ര വേണമെങ്കിൽ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഗെയിമൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ക്യാരംസ് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞാൽ അവിടെ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. രാത്രി നമുക്കൊന്നും കാണിച്ചാൻ പറ്റിയില്ല. എന്താ പറയുക, നല്ല ആംബിയൻസാണ് ചുറ്റും. ഇപ്പോൾ ഡിന്നറൊന്നും നമ്മൾ വേണ്ടാന്നു, പക്ഷേ തണുപ്പത്തെ എന്തെങ്കിലും തിന്നാന്നല്ല. ഞാൻ ഒരു പക്കോട ഓർഡർ ചെയ്തു. കിച്ചൺ ഇവിടെ ഉണ്ട്, പക്ഷെ ഇവർ പക്കോട ഇവിടെ ഉണ്ടാക്കാനില്ല. മുകളിലൊരു റിസോർട്ട് ഉണ്ട്, അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നു. കൂടുതലാക്കാരെ പരിചയപ്പെട്ടു, ഫൺ. എല്ലാവരും യൂസ്റ്റേഴ്സാണ്. നമ്മളിപ്പോൾ നല്ല മിക്സഡ് ബങ്കറിൽ തന്നെയാണ്. ഞാൻ നമ്മൾ വെച്ചാൽ ഞാനും വൈഫ് ഒരു ബങ്കറിൻ്റെ മുകളിൽ, അതിന് നേരത്തെ ആളെ രണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ, അതിനപ്പുറത്ത് ചെക്കനും പെണ്ണും താഴെ, അങ്ങനെ ഒരു ബങ്കറിൽ ഒരു 6 പേരുള്ള ഒരു ബങ്കറിൽ നമ്മൾ സ്റ്റേ ചെയ്യണത്. ഹോസ്റ്റലിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ കുറച്ച് ഗൂഗിൾ ചെയ്യാം. നിങ്ങൾ പല ഈ ഇന്ത്യയുടെ പല സ്ഥലത്തും ഹോസ്റ്റൽ ഉണ്ട്, ചീപ്പായിട്ട് ബങ്കേഴ്സ് കിട്ടും. കുറവല്ല, ഇപ്പം നിങ്ങൾക്ക് വേറെ റിസോർട്ട് കാണിച്ചു. പുള്ളിക്കാരം വർക്ക് ഫ്രം റിസോർട്ടാണ്, അതായത് വാഗമണ്ണിൽ ഇപ്പോൾ പുള്ളിക്കാരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻ്റർനെറ്റ് ഉണ്ട്, വൈഫൈ, അത് വെച്ചിട്ട് അവർക്ക് പുള്ളിക്ക് ഇവിടെ നിന്ന് തന്നെ വർക്ക് ചെയ്യാവുന്നത്. ഇപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടില്ല. അതുപോലെ ഇപ്പം 7, 8, 10 ദിവസമൊക്കെ നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സംഭവം കിട്ടും. അതുപോലെ ദേ വരുന്നു എൻ്റെ കെട്ടിയോടാണ് ഫോണിൽ. ഇതാണ് നമ്മുടെ പക്കോട. താഴത്ത് അവിടെ പാട്ട് കേൾക്കണില്ലേ, താഴത്ത് ക്രിസ്മസിന്റെ ആഘോഷമാണ്. അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, പുത്തിരി കത്തിക്കുന്നുണ്ട്, പലചാതി പരിപാടി നടക്കുന്നുണ്ട്, പാട്ടൊക്കെ ഇട്ടിക്കണ്, ക്യാമ്പ് ഫയർ ഒക്കെ ഇടാൻ പോവാണ്. സമയം 10:30 കഴിഞ്ഞു. എനിക്ക് നിൽക്കാനും പോയി ഇരിക്കാനും പോയി തലവേദന എടുക്കുന്നു, നല്ല ഉറക്കം വരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നമ്മൾ റൈഡ് ചെയ്തിട്ട് ഒരു ഏകദേശം ഇപ്പം 8:30-9 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ കയറുന്നത് 7:30. കൂലിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് വെള്ളം കുടിച്ചൊന്ന് ഇരുന്നപ്പോൾ എനിക്ക് തലവേദന സഹിക്കാൻ വയ്യില്ല. ഒന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. നാളെ ഇനി മൂന്നാർക്ക് പോകാനല്ലേ. ഇന്നലെ രാത്രി കാണിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം ഇതാണ് വാഗമണിലെ ഹോസ്റ്റൽ. നമുക്ക് ഇന്നലെ കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ റൂമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബങ്കേഴ്സും ഉണ്ട്. പിന്നെ മുകളിൽ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ട്, നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഏരിയ. ഓരോ റൂമിനും ഓരോ പേരാണ്, മൂൺമല, മറ്റേ മല എന്നൊക്കെ. അപ്പോൾ കിച്ചണിൽ നിന്ന് ഒരു കാപ്പി എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് പോവാണ്. കാരണം വെച്ചാൽ നമുക്ക് ആ ചുറ്റുഭാഗത്തിലെ സംഭവം കാണാൻ പറ്റും. കോപ്പി കുടിക്കാൻ പറ്റിയ സ്ഥലം അടിപൊളി. ഇതാ ഹോസ്റ്റൽ കേട്ടോ, അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. ചായ ചൂടൊക്കെ പോയി അപ്പഴക്കന്നെ.
വീണ്ടും ട്വിസ്റ്റ് ട്വിസ്റ്റ് സംഭവം ഞാൻ പറയാം. എന്താ വെച്ചാൽ നമ്മൾ ഈ അഗോഡ വഴിയാണ് നമ്മൾ ആദ്യ റൂം ബുക്ക് ചെയ്തത് മൂന്നാറിൽ. നമ്മളത് ട്രാൻഡർത്ത് നമ്മൾ അഗോഡ ഫെയിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൂന്നാർത്തെ ഒന്ന് വിളിച്ചു നോക്കി ഈ മൂന്നാർത്തെ എന്താണ് അവസ്ഥ. മൂന്നാർത്തും സംഭവം ഫെയിൽ തന്നെയാണ്. അവിടെ ബുക്കിംഗ് ഉണ്ട്, ബട്ട് വാട്ട് ഹാപ്പൻ എന്നോ, ബുക്കിംഗ് കൺഫേംഡ് അല്ല. പൈസ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ ബുക്കിംഗ് കൺഫേംഡ് അല്ല. അതിന് പൈസ തിരിച്ചു വന്നിട്ട് ഞാൻ നോക്കിയില്ല. സെക്കൻഡ് തിങ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, അപ്പം നമ്മൾ പെട്ടെന്ന് വേറെ ഒരു പെട്ടെന്ന് റിസർച്ചൊക്കെ ചെയ്ത് ഗൂഗിളൊക്കെ നോക്കി നമ്മൾ വേറൊരു ടീമിനെ വിളിച്ച് മൂന്നാറിൽ ബുക്ക് ചെയ്തിട്ട് ഒരു 500 അഡ്വാൻസ് കൊടുത്തിരുന്നു. ഇപ്പം രാവിലെ ഇതാ ഇന്ന് അവിടെ നമ്മൾ പോയി ചെക്കിങ് ചെയ്യണ്ട, അവിടെ വിളിച്ച് പറയണേ അവിടെ വേറെ എന്തോ ഒരു കേസ് കാരണം പോലീസ് വന്ന് എൻ്റയർ അപ്പാർട്ട്മെൻറ്റ് ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് അതുമില്ല. അപ്പോൾ നമ്മൾ മൂന്നാർ പോകുമ്പോൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇനി വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം തന്നെ കുറേ ആളുകൾ പരിചയക്കാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, റൂം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, കിട്ടിയാൽ നമ്മൾ മൂന്നാർക്ക് റൂമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ പോകാം, ഇല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ രണ്ടും കരുപ്പിച്ച് നമ്മൾ മൂന്നാറിന്ന് ജോസ്റ്റിനോട് ബായ് പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ വാഗമണ്ണിൽ പോയിട്ട് നോക്കാം, റൂം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ അല്ല, എന്തായാലും പോയി നോക്കാം.